സമയത്ത് പല നിറങ്ങളിലുള്ള ചിറകുകളുമായി പറന്നു നടക്കണ പലതരം പൂമ്പാറ്റകളുണ്ട്. എന്നാൽ ഇതേപോലെ വലിയ നിറങ്ങളൊന്നുമില്ലാതെ രാത്രി സമയത്ത് മാത്രം പുറത്തിറങ്ങി നടക്കണ മറ്റൊരു കൂട്ടരുണ്ട്. മോത്ത് എന്ന പേരിൽ വിളിക്കണ നിശാശലഭങ്ങൾ. ഈ പൂമ്പാറ്റകളുടെ പ്യൂപ്പയും നിശാശലഭങ്ങളുടെ പ്യൂപ്പയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. രാവിലെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഞാൻ. അപ്പോഴാണ് നടക്കണ വഴിയിൽ ഒരു മരത്തിൽ നിറയെ രോമങ്ങളുള്ള ഒരു പുഴുവിനെ കണ്ടത്. അതിൻ്റെ പുറത്തുള്ള വെളുത്ത നാലുണ്ടകൾ കണ്ടപ്പോഴാണ് അത് വെറും ഒരു പുഴുവല്ല, റസ്റ്റി ടസക് എന്ന് വിളിക്കണ ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയാണ് എന്ന് മനസ്സിലായ. അന്ന് നാട്ടുറോസ് പൂമ്പാറ്റയെ വിരിയിച്ച പോലെ ഇതിനെയും വിരിയിക്കാമെന്ന് വിചാരിച്ച് അന്നത്തെ പോലെ ഇതിനെയും പിടിച്ച് കുപ്പിയിലിട്ടു. പൂമ്പാറ്റയുടെ ലാർവ പോലെ ആയിരുന്നില്ല അയാൾ. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാണ്ട് ഒന്ന് രണ്ട് ദിവസം ഓടടാ ഓട്ടായിരുന്നു. അതിൻ്റെ ഓട്ടം കണ്ടിട്ട് പാത്രത്തിൽ നിന്ന് തുറന്ന് വിടണമെന്ന് വരെ ആലോചിച്ചു. മൂന്നാമത്തെ ദിവസം രാവിലെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഇനിയിപ്പോൾ പ്യൂപ്പയായോ എന്ന് വിചാരിച്ച് പാത്രം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ദേ അടിയിലൊരു വശത്ത് അനങ്ങാണ്ട് ആളങ്ങനെ ഇരിക്കണു. സൂക്ഷിച്ച് നോക്കിയപ്പോ എട്ടുകാലി വല പോലെ എന്തോ ഒന്ന് അതിന്റെ ചുറ്റും കാണാൻ പറ്റി. ഇനിയിപ്പോ വല്ല എട്ടുകാലിയും അതിനെ വല വീശി പിടിച്ചോന്ന് പേടിച്ച് പാത്രം മുഴുവൻ നോക്കി. പക്ഷേ അങ്ങനെ ഒരു എട്ടുകാലിയും പാത്രത്തിൽ കണ്ടതുമില്ല. അന്ന് രാത്രി ആയപ്പോഴേക്കും അതിന്റെ ചുറ്റുമുള്ള ചെറിയ മാറാല വല കുറച്ചുകൂടി വലുതായി. ചകിരി നാരോണ്ട് കിളികള് കൂടുണ്ടാക്കണ പോലെ ഒരു കുഞ്ഞു കൂട് പോലെയായി അത്. അപ്പോഴാണ് പൂമ്പാറ്റയുടെ പ്യൂപ്പ പോലെയല്ല നിശാശലഭത്തിന്റെ പ്യൂപ്പ ഉണ്ടാവുകന്ന് മനസ്സിലായത്. പൂമ്പാറ്റകളുടെ ലാർവകള് വലിപ്പം കൂടുന്നതിനനുസരിച്ച് പുറമേയുള്ള പഴയ എക്സോസ്കെലിട്ടൻ എന്ന ഉടുപ്പ് മാറ്റി പുതിയ എക്സോസ്കെലിട്ടൻ ഉണ്ടാവുന്ന മോൾട്ടിങ് എന്നൊരു പരിപാടിയെ പറ്റി മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് കാണാത്തവരൊന്ന് കാണണേ. പൂർണ്ണ വളർച്ചെത്തിയ ലാർവ ഏറ്റവും അവസാനം അതിൻ്റെ എക്സോസ്കെലിട്ടൻ മാറ്റുമ്പോൾ പിന്നീട് വരുന്ന അവസാനത്തെ ആ എക്സോസ്കെലിട്ടൻ ഉണ്ടല്ലോ, അത് മറ്റുള്ളതിനേക്കാൾ കട്ടി കൂടുതലുള്ളതായിരിക്കും. ഇതിനെ ക്രിസലിസ് എന്ന പേരിലാണ് വിളിക്കുക. ഇതാണ് പ്യൂപ്പയായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. എന്നാൽ നിശാശലഭങ്ങളുടെ കാര്യത്തിൽ ഈ ക്രിസലിസ് എന്ന സംഗതി ഉണ്ടാവില്ല. അതിന് പകരം ലാർവ പൂർണ്ണ വളർച്ച എത്തിയ ശരീരത്തിന് ചുറ്റും സിൽക്ക് കൊണ്ട് ഒരു കൂടുണ്ടാക്കി അതിനുള്ളിൽ ഇരുന്ന് പ്യൂപ്പയാവും. ഈ കൂടിനെ കൊക്കൂൺ എന്നാണ് വിളിക്കുക. പൂമ്പാറ്റകള് ആ ക്രിസലിസ് എന്ന കൂട് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചാണ് പുറത്തു വരിക. നിശാശലഭങ്ങളാണെങ്കിലോ ഒരു തരം എൻസൈമുകളെ പുറപ്പെടുവിച്ച് ആ കൊക്കൂണ് സോഫ്റ്റ് ആക്കിയിട്ടാണ് പുറത്തു വരിക. നിങ്ങൾ പട്ടുപാവാടയും പട്ടുസാരിയും ഒക്കെ കൊടുക്കാറില്ലേ, ഈ പട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സിൽക്ക് വേം മോത്ത് എന്ന നിശാശലഭത്തിൻ്റെ ലാർവ പ്യൂപ്പയാവുമ്പോൾ ഉണ്ടാക്കണ കൊക്കൂണാണ് പട്ടുനൂലായി മാറ്റിയെടുക്കണേ. ഇതിലെ സങ്കടമുള്ള കാര്യം എന്താ അറിയോ? ഈ പ്യൂപ്പ നിശാശലഭമായി മാറിയ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൊക്കൂൺ പൊട്ടിച്ചാണ് പുറത്തു വരിക. അപ്പോൾ നീളത്തിലുള്ള പട്ടുനൂല് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് പ്യൂപ്പ ആയിരിക്കുമ്പോൾ തന്നെ അവയെ കൊന്നിട്ടാണ് പട്ടെടുക്കുക. ഒരു 500 ഗ്രാം സിൽക്ക് ഉണ്ടാക്കാൻ ഏകദേശം 4000 കൊക്കൂണുകൾ വേണത്രേ. എന്തായാലും ഇവിടുത്തെ നമ്മുടെ കൊക്കൂണിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന മോത്തിനെ അത് ലാർവയായിരുന്നാർന്ന മരത്തിൻ്റെ മുകളിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോയി വെച്ചു. കുറച്ചു നേരം അവിടെ ഇരുന്ന് അത് പറന്നു പോവുകയും ചെയ്തു.